ഹായ് ഹലോ വെൽക്കം ബാക്ക് കരിമഷി ലവേഴ്സ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇന്നത്തെ വീഡിയോ ഒരു ചിറ്റ്ചാറ്റ് വീഡിയോ ആണ് കേട്ടോ. ചിറ്റ്ചാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് ചിറ്റ്ചാറ്റ് അതെ. കുറേ നാളെ ഇങ്ങനെ സംസാരിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് കുറച്ച് പേഴ്സണലി ഓപ്പൺ അപ്പായിട്ട് ഒക്കെ കുറച്ച് നാളായി. അപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങനെ ഇൻസ്റ്റാളിലധികം സ്റ്റോറി ഇടാറോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു എന്താണ് കുറച്ച് എനിക്ക് തോന്നി പേഴ്സണലി കുറച്ച് ഓപ്പൺ ആകേണ്ട സമയമായിരുന്നു. അതായത് എൻ്റെ ലൈഫിൽ കുറച്ച് നാളായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അതായത് കുറച്ച് നാളിലേക്ക് ഒരു ഒന്നര വർഷം ആയിട്ടുണ്ടാവും, ഒരു ഒന്നര വർഷം, ഒരു വർഷത്തിന് മുകളിൽ. അതായത് 2021 ഒരു പകുതി തൊട്ട് 2022 ഇപ്പം ഈ ഒരു പകുതി വരെയുള്ള സമയം എനിക്ക് തോന്നുന്നു ഭയങ്കര എൻ്റെ ലൈഫിൽ ഭയങ്കര മോശമൊരു സമയമായിരുന്നു എന്ന് തോന്നുന്നു. അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ എപ്പോഴും അങ്ങനെ പോകണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഈ ഒരു സമയത്ത് ഒന്നും ശരിയായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റലി, ഫിസിക്കലി, ഈവൻ എൻ്റെ വർക്ക് വൈസ് എവറിഥിങ് എല്ലാം തന്നെ ഭയങ്കര ഒരു മോശം ഇതിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. എനിക്കത് പറഞ്ഞുകൂടാ, ശരിക്കും പറഞ്ഞാൽ പഴയ വീട്ടിൽ എൻ്റെ പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇപ്പോഴാണ്, അതായത് ഇപ്പോഴാണ് കുറച്ചൊന്നും ഒരു എന്തൊക്കെയോ ഓക്കെ ആയി വന്നു വരുന്നു എന്നൊരു തോന്നൽ എനിക്ക് വരുന്നത്. പക്ഷെ ആ ഒരു ഒരു ഒന്നൊരു വർഷം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു സമയമാണ്. എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയം. പക്ഷെ ഇതെന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും വരും എന്ന് പറഞ്ഞ വിചാരിച്ചൊരു കാര്യം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം, അതായത് അത്രയും മോശമായിട്ടുള്ളൊരു കാര്യം എൻ്റെ ലൈഫിൽ നടന്നു. അത് ഭയങ്കര പേഴ്സണലായിട്ടുള്ള കാര്യമാണ്, അപ്പം അതുകൊണ്ട് എനിക്കത് അങ്ങനെ ഓപ്പൺ ആവാൻ പറ്റില്ല അത്രയും. പക്ഷേ ഭയങ്കര മോശം ആയിട്ടുള്ള ഒരു കാര്യം നടന്നു എൻ്റെ ലൈഫിൽ. അതെൻ്റെ ഞാൻ നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചില്ല എന്ന് ഞാൻ പറയില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു കാര്യമാണ്. പക്ഷേ ഇറ്റ് ഹാപ്പൻഡ്. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര മോശം. പക്ഷെ അതിൽ നിന്ന്, ആ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ പതുക്കെ റിക്കവറായിട്ട് ഇങ്ങനെ പതുക്കെ വരുന്ന് 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 ഇപ്പോൾ ഓൾമോസ്റ്റ് കുഴപ്പമില്ല മാറി. അത് എന്താണ് മെഡിക്കൽ ഹെൽപ്പ് എവറിത്തിങ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് എല്ലാവരും പറയില്ലേ നമുക്കിങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഭയങ്കര മോശം സമയമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ പതുക്കെ ഓക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇപ്പോൾ ഈ ഓരോ ഓണം സമയം, അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുന്നത് ഫിസിക്കലി ഭയങ്കര മോശം സമയമായിരുന്നു. ഹസ്ബൻഡിനാണെങ്കിലും എനിക്കാണെങ്കിലും, ആൾക്ക് ഓഗസ്റ്റ് ഫുള്ള് സ്റ്റാർട്ടിങ് പനി പിടിച്ചു. ഇതുവരെ ആൾക്ക് അങ്ങനെ അത്രയും ഒരു സിവിയർ ആയിട്ടുള്ള ഇത് വന്നിട്ടില്ല. അതൊന്ന് കഴിഞ്ഞ് ഓക്കെ ആയി പതുക്കെ, അതായത് ഓൾമോസ്റ്റ് ഒരു 3 weeks എടുത്തു ആൾ റിക്കവർ ആവാനായിട്ട്. അത് കഴിഞ്ഞ് വന്നിരിക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അസുഖം ആൾക്ക് വന്നത്. അത് എവിടെന്നാ കിട്ടിയതെന്നോ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന്, ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ, ഏതെങ്കിലും സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ അത് വന്നു. ആൾക്ക് പനി വന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് മാറിയിട്ട് നോക്കുമ്പോൾ ഒരു ദിവസം ഓൾ ഓഫ് എ സഡൻ മുഖത്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കുരുകുരു കുരുകുരാന്ന് പൊങ്ങിയിരിക്കണേ, എന്താന്ന് മനസ്സിലാവുന്നില്ല. ആൾ ഭയങ്കര ക്ഷീണമെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ചിക്കൻ പോക്സ് ആണ് എന്ന്. നമ്മളിപ്പോൾ ഈ സമയത്ത് എനിക്കറിയില്ല കേട്ടോ നിങ്ങളുടെ അടുത്തൊക്കെ ആരുടെ അടുത്തെങ്കിലും വന്നിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ അടുത്തൊന്നും ആർക്കും തന്നെ ഈ ഒരു അസുഖമില്ല. ആൾക്ക് അത് വന്നു. ആൾക്ക് വന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര സിവിയർ ആയിട്ട് തന്നെ വന്നു. എന്നിട്ട് വിജയുടെ വീട്ടിലായിരുന്നു. അപ്പം അമ്മ നന്നായിട്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 3 weeks കൊണ്ട് നല്ല ചേഞ്ചായി. അപ്പോൾ 3 weeks ഞാൻ എന്താണ് അവിടെയും പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് മരൊക്കെ വീഡിയോസ് ഇടാനോ ഒന്നും തന്നെ എനിക്ക് എന്താ പറയുന്നത് ഒരു കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യാനൊന്നും എനിക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഈ 3 weeks അല്ല, ശരിക്കും ലാസ്റ്റ് 1 year ആയിട്ട് എനിക്ക് അങ്ങനെ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. സംഭവ ഐ മാനേജ്ഡ് അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ആളുടെ ബർത്ത്ഡേ ആയിരുന്നു, തിരുവോണം ആണ്, എന്താണ് വിജയുടെ ബർത്ത്ഡേ ചിങ്ങത്തിലെ തിരുവോണമാണ്. തിരുവോണത്തിൻ്റെ അന്ന് കാണാനായിട്ട് മീൻസ് ഇങ്ങനെ ദൂരെ നിന്ന് കാണണമല്ലോ, നമുക്ക് ബന്ധുക്കൾ വല്ലതും അടുത്ത് വരാൻ മടിക്കുന്ന ഒരു അസുഖമാണല്ലേ ശരിക്കും പറഞ്ഞത്. അപ്പം ഞാൻ എന്താ
ഈ ഒരു വീഡിയോ ഉണ്ട് നോക്ക്, ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതാണ് പുറത്ത് നിന്നിട്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അപ്പൊ തന്നെ എനിക്ക് വാക്സിനേഷൻ എടുത്തു, ഡോക്ടറിന് വാക്സിനേഷൻ എടുക്കാൻ. അത് കഴിഞ്ഞ് മാറി ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് ചിക്കൻ പോക്സ് തുടങ്ങി. എനിക്ക് വാക്സിനേഷൻ എടുത്തോണ്ട് അധികം ഒന്നും വന്നില്ല. എനിക്കിതാ ഇവിടെ ഒരെണ്ണം വന്നു, ഇവിടെ രണ്ടു മൂന്നെണ്ണം വന്നു. പിന്നെ വയറിലും പുറത്ത് നന്നായി, അത്യാവശ്യം ബാക്കില് നമ്മുടെ ബട്ടക്സിന്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് ഇത് വന്ന് ആകെ മാന്തി. ശരിക്കും പറഞ്ഞാൽ മാന്താൻ പാടില്ലായിരുന്നു, പക്ഷെ എന്തെങ്കിലും പൊട്ടി ആകെ ഇതായിട്ട് ഇരിക്കുകയാണ്. പാടൊക്കെ ആയി മേത്തൊക്കെ, മീൻസ് വയറിന്റെ അവിടെ കുറച്ച് പാടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ മിനിയാന്ന് ഞാൻ കുളിച്ചതേ ഉള്ളൂ. അപ്പോ ഈ ഒരു അതിന്റെ ഇടയ്ക്കൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ഹോൾ വീഡിയോയും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത്. പക്ഷെ ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഡ്രസ്സ് ഇടാനോ അങ്ങനെയൊക്കെ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓണം ആഘോഷിച്ചില്ല. ഓണത്തിന്റെ അന്നൊക്കെ വിജയ്ക്ക് പനിയായിട്ട് കിടക്കുമായിരുന്നു. ഓണത്തിന് ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ ഓട്സ് ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഇരുന്നത്. ഞാനിങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഓണം ആഘോഷിക്കാത്തൊരു വരുന്നത്, മീൻസ് ഓണാഘോഷിക്കാത്തൊരു ഇതിലേക്ക് വരുന്നത്. അങ്ങനെ എനിക്ക് ഇങ്ങനെ കേട്ടിങ്ങനെ പരിചയമുണ്ട് ഓരോരുത്തർ അങ്ങനെ ആഘോഷിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇതുകൊണ്ടാന്നൊക്കെ. പക്ഷെ നമുക്ക് പേഴ്സണലി ഇങ്ങനെ വരുമ്പോൾ വിചാരിക്കുമ്പോൾ എല്ലാവരും ഓണത്തിന് സദ്യയൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്, ഞാനിവിടെ ഇങ്ങനെ ഓട്സ് കഴിക്കണോ, അല്ലെങ്കിൽ വിജയാണെങ്കിൽ എന്താണ് വെറുതെ ഉപ്പിട്ട് പുഴുങ്ങിയ പച്ചക്കറിയും അതൊക്കെ കഴിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചൊരു ഇതൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തുപോയിട്ട് ഒന്ന് ഫുഡ് കഴിക്കാനൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പിടിച്ചത്. സോ അതും അങ്ങനെയായി. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വിചാരിക്കാം രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയിട്ട് വേണം പുറത്തൊക്കെ പോയിട്ട് ഒരു ഫുഡൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ അങ്ങനെ എന്താ പറയണത്, അങ്ങനെ ഭയങ്കര ഒരു എന്തൊക്കെയോ കഴിഞ്ഞു പോയിന്ന് ഇങ്ങനെ നമ്മൾ പറയില്ല, എന്തൊക്കെയോ വരാനുണ്ടായിരുന്നു കഴിഞ്ഞു പോയി എന്നുള്ളൊരു ഇതാണ്. അപ്പൊ ഇങ്ങനെ പതുക്കെ അതൊക്കെ കഴിഞ്ഞ് പതുക്കെ ലൈഫ് സെറ്റായി വരുന്നുണ്ട്. ഈ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ചെറിയൊരു പോസിറ്റീവായി പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാനിവിടെ അടുത്ത് ഒരു ഞാനൊരു കല്യാണത്തിന് മുമ്പ് ഒരു 5 കൊല്ലത്തോളം സ്ഥിരമായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ മുരുകൻ്റെ അമ്പലമുണ്ട്, അവിടെ പോയിരുന്നു. അപ്പൊ അത് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ എല്ലാ ചൊവ്വാഴ്ച അമ്പലത്തിൽ പോകാറുണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരു ഇത്ര നാളായിട്ട് 1-2 മാസമായിട്ട് പോയിട്ടില്ല. കാരണം എനിക്കും ആൾക്കും ഇങ്ങനെ മാറി മാറി അസുഖം വന്നതുകൊണ്ട് ഇനിയിപ്പോ വീണ്ടും ഇനിയിപ്പോ നാളെ അല്ലല്ലോ, ചൊവ്വാഴ്ച ഇനി എന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോ ചൊവ്വാഴ്ച അമ്പലത്തിൽ പോകും. സോ അങ്ങനെ എന്നാ പറയണത്, അങ്ങനെ കുറേ ഒരു ലൈഫിൽ കുറേ ഡൗൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ വിജയ് ജോലി റിസൈൻ ചെയ്തു, എന്താണ് അത്, അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ കേട്ടോ നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും ഇതും ഇങ്ങനെ എന്തായാലും കഴിഞ്ഞു പോകും ഓരോ ദിവസം കഴിഞ്ഞ് പോവാണല്ലോ എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ശരിക്കും ഹോൾഡ് ചെയ്ത് നിന്നത്. ഇപ്പൊ ലക്കിലി ഗോഡ്സ് ഗ്രേസ് എല്ലാം പതുക്കെ ശരിയായി വരുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോ എന്താണ്, നിങ്ങളിലും ചില ആൾക്കാർ ഇപ്പോൾ ഇതുപോലുള്ള അവസ്ഥയിൽ കൂടി കിടന്നുകൊണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ചിലവർക്ക് ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും വരാനൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയാണെങ്കിലും നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യുക കേട്ടോ. കാരണം എന്താ പറയണത്, അതൊക്കെ മാറിക്കോളും, പതുക്കെ അതിൻ്റെ സമയമാകുമ്പോൾ അത് മാറും. എന്ത് വിഷമമുണ്ടെങ്കിലോ എങ്ങനെയെങ്കിലും കഴിഞ്ഞത് പോകും എന്നുള്ളത് ഒരു നമ്മൾ പ്രതീക്ഷ വെച്ച് ജീവിക്കുകയാണെങ്കിൽ അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഞാൻ അങ്ങനെ തന്നെയാണ്. ഇപ്പം എന്തെങ്കിലും ഓക്കെ ഇന്നത്തെ ദിവസം ഇത് കഴിഞ്ഞു, നാളെ വേറെ ദിവസമാണ്, നാളെ പുതിയ കാര്യങ്ങളാണ്. സോ എവറി ഡേ ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ശരിക്കും ഞാനിത് ഓവർകം ചെയ്തത് ഈ കുറച്ച് നാള്. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ബോഡി വെയ്റ്റ് അതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാനത് പതുക്കെ എന്താണ് പറയണത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കര എന്താണ് ടക്കുന്ന് അങ്ങനെ കുറയ്ക്കാനുള്ള ഇതിലൊന്നുമില്ല. ഞാനൊരു ബോഡി ഇത് 90 ഡേയ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, ബട്ട് ഒരു 30 ഡേ കഴിഞ്ഞപ്പോഴേക്കും അത് സ്റ്റോപ്പായി. വേറെ ഒന്നുമല്ല, എനിക്ക് ഈ ഒരു എന്താണ് വിജയുടെ അസുഖം ഇതൊക്കെ വന്നപ്പോഴേക്കും എനിക്ക് കറക്റ്റഡ് ആയിട്ടും അതൊന്നും നോക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ എന്താ വീണ്ടും ഇപ്പോൾ ഇന്നലെ തുടങ്ങി വീണ്ടും പഴയ ഇതിലേക്ക് മാറി. സോ ലൈഫിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ച് മുടങ്ങി പോവുകയാണെങ്കിൽ തിങ്ക് നിങ്ങൾ എലോൺ അല്ല, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഞാനും വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇറ്റ്സ് എ ജേർണി, അങ്ങനെ ജേർണിയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നിങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴെങ്കിലേക്കും ആ ഒരു ഇതിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അതാണ് പറയാനുള്ളത്, അതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് കേട്ടോ പറയുന്നത്.
സോ അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾ കുറേ പേര് എന്നോട് ചോദിച്ചു, ചേച്ചി എന്താ റെഗുലറായിട്ട് വീഡിയോ ഇടാത്തത്, അല്ലെങ്കിൽ എന്താണ് ഭയങ്കര പഴയ എനർജി ഇല്ല, ഭയങ്കര ഡൗൺ ആണ് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. എന്താണ്, നമുക്ക് എപ്പോഴും അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഇല്ലെങ്കിലും ചില ചില മോശം സമയങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ശരിക്കും നമ്മൾ അതൊക്കെ ഓവർകം ചെയ്തിട്ട് നമുക്ക് പുതിയ നല്ലൊരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ നമുക്കത് വേണ്ടാന്ന് വെക്കാനോ അല്ലെങ്കിൽ അത് മാറ്റി വെക്കാനോ നമുക്ക് പറ്റത്തില്ല. നമുക്ക് വരാനുള്ളത് നമുക്ക് എന്തായാലും വരുമല്ലേ, ഓട്ടോ പിടിച്ചിട്ടാണെങ്കിലും വരും എന്ന് പറഞ്ഞാലേ. അതിനെ നമ്മൾ ഓവർകം ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഗോ ത്രൂ ഇറ്റ്, വേറെ വഴിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ലത് വരും. ഓഫ് കോഴ്സ് നല്ലത് വരും എന്ന് വിചാരിച്ചിട്ട് വേണം ജീവിക്കാൻ. എപ്പോഴെങ്കിലുമൊക്കെ മാറും, എപ്പോഴെങ്കിലുമൊക്കെ ഇതൊക്കെ മാറി നല്ല അടിപൊളി ലൈഫ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു സമയമൊക്കെ കടന്നു പോയത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ലൈഫിൽ ഭയങ്കര പൊട്ട സമയമായിരുന്നു. പൊട്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊട്ട സമയം. ഞാൻ വിചാരിച്ചതേ ഇല്ല എൻ്റെ ലൈഫിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ, ഒരു സംഭവം വരും എന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായ ഒരു ലൈഫ് അപ്ഡേറ്റ്. പിന്നെ ഞാൻ എൻ്റെ ഈ ഹോം ടൂർ ഒന്നും കാണിച്ചിട്ടില്ല. അത് ഞാൻ ഇനി അടുത്ത് ഡേ മൈ ലൈഫ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഹോം ടൂറും കാണിക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം നിങ്ങൾ. ഇനിയും പഴയപോലെ വീഡിയോ ഇടാനായിട്ട് ഞാൻ ട്രൈ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ പിന്നെ ചിക്കൻ ബോക്സ് വന്നിട്ട് ചേട്ടന് പാടൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ രക്തചന്ദനവും തേനും കൂടി അരച്ചിടുന്നുണ്ട് അത്. പിന്നെ എൻ്റെ ഈ ഒരു പാട് ഞാൻ കാണിച്ചു തരാം, നീ കണ്ടോ ഈ ഒരു പാട്. അത് അതും അങ്ങനെ പതുക്കെ പോയിക്കോളും. അത് രക്തചന്ദനം തേനൊക്കെ അരച്ചിടാമെന്ന് വിചാരിക്കണു. പിന്നെ നിങ്ങളെ ആരുവേപ്പ് മഞ്ഞളൊക്കെ ഇടുന്നുണ്ടല്ലോ, അപ്പം അത് ഇടുമായിരിക്കുമല്ലോ ഇങ്ങനെ ഇതൊക്കെ വരുമ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ കുറേയൊക്കെ പോകും. അങ്ങനെ പോവാത്തത് ഇങ്ങനെ രക്തചന്ദനവും തേനും കൂടി അടച്ചിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പോകും കേട്ടോ. കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കുഴി വന്ന സാധനം പൊട്ടിക്കാതിരുന്നാൽ കംപ്ലീറ്റ് പാട് മാറിക്കോളും. സോ ഇത്രയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും നല്ല ഹോപ്പ്ഫുള്ളായിട്ട്, എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കാം. വിഷമഘട്ടമാണെങ്കിലും ഇനിയും അങ്ങോട്ട് സന്തോഷിക്കാനുള്ള കുറേ സമയം വരുമെന്ന് വിചാരിച്ചിട്ടിരിക്കാം. അങ്ങനെയാണ് നമ്മളിത് തരണം ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുവരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.